റോ ആൻഡ് അൺകട്ട് വിൻഡോസിലേക്ക് സ്വാഗതം. ഇത്തവണ യൂട്യൂബുമായി ബന്ധപ്പെട്ട എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം സാധാരണ നിലയ്ക്ക് നമ്മൾ വീഡിയോ തുടക്കക്കാരായ നമ്മളൊക്കെ വീഡിയോ കാണുമ്പോൾ ഇങ്ങോട്ട് വന്ന് കാണൂ, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഇടാറുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെന്ന് വീഡിയോ കാണും, കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യും, കമൻ്റ് എഴുതും, അത് ലൈക്ക് അടിക്കും, ഇതൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഇങ്ങനെ നിരന്തരം സാധാരണയായിട്ട് നടന്നു വരുന്നൊരു കാര്യമാണ്. എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട്, റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഒരു സുഹൃത്ത് ഇതുപോലെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് തിരിച്ച് അവരുടെ വീഡിയോ കാണാൻ അവരുടെ ചാനലിൽ പോയി. അവിടെ ചെന്നിട്ട് വീഡിയോ ഒക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു നോട്ടീസാണ് എനിക്ക് കിട്ടിയത്. കാരണം നമ്മൾ ഓവർ സാധാരണ ലിമിറ്റിലും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന നോട്ടീസ് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇനി നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല, അത് എററാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത്. വളരെ ഡിസപ്പോയിന്റഡ് ആയിപ്പോയ ഒരു അവസ്ഥ. കാരണം അവർ വന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിതൊരു അന്വേഷണം നടത്തിയത് എന്താണ് ഇതിൻ്റെ ഒരു കാര്യം, എന്താണ് കാരണം എന്ന് അറിയണമല്ലോ. എന്നല്ല നമുക്ക് ഇത്, അപ്പോൾ ഞാൻ തപ്പി അന്വേഷിച്ചു. അപ്പോൾ കണ്ടെത്തിയപ്പോൾ ഉണ്ടായ ഉത്തരമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പുതിയ യൂട്യൂബേഴ്സ് പൊതുവെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മസ്റ്റ് കാര്യമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചാനല്, ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വിഷയമാണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ വ്യാപകമായിട്ട് മലയാളത്തിൽ നോക്കിയപ്പോൾ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ഹിന്ദിയിലും അതുപോലെ മറ്റ് ഭാഷകളിലൊക്കെ തപ്പി, മാത്രമല്ല യൂട്യൂബിൻ്റെ തന്നെ ഇതിൽ കൂടെ അവരെ ട്യൂട്ടോറിയലും ഇതിലൊക്കെ നോക്കിയപ്പോൾ കണ്ടെത്തി പിടിച്ച ഒരു സംഭവമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് പുതുതായി വരുന്നവർക്കും, നമ്മൾ സബ്സ്ക്രൈപ്ഷൻ തിരിച്ചു കൊടുക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട. നമുക്ക് സബ്സ്ക്രിപ്ഷൻ തിരിച്ചു കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അന്ന് കഴിഞ്ഞില്ലെങ്കിലും അപ്പോൾ അതും കൂടെ മനസ്സിലാക്കാനും കൂടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ടത്. ചിലർക്കൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെ തിരിച്ച് സബ്സ്ക്രിപ്ഷൻ തന്നില്ലെങ്കിൽ നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. അത് ഒരു ശരിയായ കാര്യമല്ല. നമുക്ക് അപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ കാത്തിട്ട് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ സാധാരണ നിലയ്ക്ക് സബ്സ്ക്രൈബ് തിരിച്ച് ചെയ്യാതിരിക്കില്ല. അതാണ് അതിൻ്റെ ഒരു മര്യാദ, യൂട്യൂബേഴ്സിൻ്റെ പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു മര്യാദ അതാണ്. അപ്പോൾ ഇനി അഥവാ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അത് നമുക്ക് വിട്ടുകൊടുക്കാം, നമ്മൾ അയാളെ സഹായിക്കുന്ന രൂപത്തിലായിട്ട്. അല്ലാതെ ഒരു പകരത്തിന് പകരം എന്നാക്കി എടുക്കുന്നത് ശരിയായ ഒരു സംസ്കാര പരമായിട്ടും നല്ലതല്ല എന്ന് പറഞ്ഞ ഒരു മര്യാദ കാണിക്കുക. ചിലപ്പോൾ അയാൾ മറന്നിട്ടായിരിക്കാം, അയാൾക്ക് ഇതുപോലെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയാതെ ആയിരുന്നേക്കാം. ചിലപ്പോൾ അയാൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം ഇത് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മൾ അങ്ങനെയുള്ള ഇത് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ഇതിൽ കൂടിയും ബാക്കിയുള്ളവരുടെ അനുഭവത്തിൽ കൂടിയും. അപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്തില്ലെങ്കിൽ തിരിച്ച് വീണ്ടും അത് അൺസബ്സ്ക്രൈബ് ചെയ്യുക, അത് ശരിയല്ല. ഏതായാലും നമ്മൾ ഒരാൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ തീരുമാനിച്ചു, വീഡിയോ കണ്ടു, സബ്സ്ക്രൈബ് ചെയ്തു, ഓക്കെ, അയാൾ തീർച്ചയായിട്ടും തിരിച്ച് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു മര്യാദ. വെയിറ്റ് ചെയ്യൂ, കാത്തിരിക്കൂ, അല്ലെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കൂ. ഓക്കെ, ഇനിയിപ്പം ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ സബ്സ്ക്രിപ്ഷൻ തിരിച്ചു കൊടുക്കാൻ കഴിയുക, തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്? എത്ര പേരെ നമുക്ക് ദിവസം സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും? നമുക്ക് മൊത്തത്തിൽ എത്ര പേർക്ക് ഇതുപോലെ സബ്സ്ക്രൈബ്, എത്ര ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും, അതെങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞുതരാം.
ഇങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് മുന്നിൽ കിട്ടുക. നമുക്ക് ഓവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ, സോറി സംതിങ് വെൻറ്റ് റോങ്, യു ഹാവ് ടു മെനി സബ്സ്ക്രിപ്ഷൻസ് കമ്പയർഡ് ടു യുവർ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഓക്കെ അടിച്ച് പിന്മാറുവാണ് അതിലെ ഏറ്റവും ബുദ്ധി. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട്, കാരണം നമ്മൾ ഓവറായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ മറ്റുള്ളവർക്ക് ഇനി തൽക്കാലം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് തൽക്കാലം ഒന്ന് രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാണ്. രണ്ടോ മൂന്ന് ദിവസം, ചിലപ്പോൾ നാല് ദിവസം, ചിലപ്പോൾ ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനിടയിൽ നമ്മളെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ കമൻറ്റിലും ഒക്കെ അവരോട് പറയാം, ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം, എൻ്റെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുവാണ്, അത് കണ്ട് വെയിറ്റ് ചെയ്യൂ, ഞാൻ രണ്ട് മൂന്ന് തിരിച്ച് ഉറപ്പായിട്ടും ചെയ്യാമെന്നുള്ളത് നമ്മൾ അവരെ അറിയിക്കുകയാണ് ഏറ്റവും ഭംഗി, വളരെ നേരായ മാർഗത്തിൽ കൂടെ. അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അപ്പോൾ അതിൻ്റെ രീതി ഇങ്ങനെയാണ്, നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബേഴ്സ് എത്രയുണ്ടോ അതിന് അനുപാതികമായിട്ടാണ് നമുക്ക് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുക. മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ നമ്പറുമായിട്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് ഏറ്റവും ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ തുടക്കക്കാരാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയ അവസരത്തിൽ ദിവസം പ്രതി എത്ര ചാനൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം ഉണ്ടാവാം. അതിൻ്റെ ഉത്തരം ഇതാണ്, ദിവസം പ്രതി 75 സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് ഇതാക്കാൻ പറ്റും, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. 75 ചാനലുകളെ, യൂട്യൂബ് ചാനലുകളെ തുടക്കത്തിൽ 75, അതിലും കൂടുതൽ പറ്റില്ല. ഇത് കുറച്ചിങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ മൊത്തത്തിൽ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണെങ്കിൽ 2000 വരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ നോട്ടിഫിക്കേഷൻ വരിക, ഓവറായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക 2000. എന്നാൽ അത് ഒരു കൊല്ലോ അതിൽ കൂടുതലോ ഇങ്ങനെ പഴക്കം ചെല്ലും തോറും അതിൻ്റെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി വരുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാവുന്ന അവസ്ഥയുണ്ട്. അത് 5000 വരെ വന്നു നോക്കും. അപ്പോൾ അതിൻ്റെ കാലവും നമ്മളുടെ പഴക്കവും ഒക്കെ അനുസരിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു ചുരുക്കം. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. പലർക്കും കിട്ടിക്കാണും, നിങ്ങളെല്ലാം പലരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ തുടർച്ചയായിട്ട് മറ്റുള്ളവരുടെ ചാനൽ കാണുക, കമൻ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. അതുകൊണ്ട് വിരോധമില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് ആണെങ്കിലും നിങ്ങൾ കണ്ടു എന്നുള്ളൊരു ഇതായല്ലോ. പക്ഷേ നിങ്ങൾക്ക് പറ്റുവെച്ചെങ്കിൽ അത് എഴുതി വയ്ക്കുക, ആരൊക്കെയാണ് പുതുതായിട്ട് സബ്സ്ക്രൈബേഴ്സ് വരുന്നത്, അവരെ തിരിച്ച് ചെയ്യാനായിട്ട് ഉള്ള അവസരം കിട്ടുമ്പോൾ തിരിച്ച് ചെയ്യുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ പ്രതിമാസം 75 പുതിയ തുടക്കക്കാർക്കും മാക്സിമം 2000 പുതിയ യൂട്യൂബുകാർക്ക് 2000 വരെ ഒരു ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞിട്ട് 5000 വരെയുണ്ട് വരും. അപ്പോൾ ഇത് നമ്മൾ സീനിയോറിറ്റി, യൂട്യൂബിൽ സീനിയോറിറ്റി അനുസരിച്ച് കൂടി 5000. ഇപ്പോൾ നമുക്കും 5000 സബ്സ്ക്രൈബേഴ്സ് മേലും കൂടുതലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അതിൻ്റെ അനുസരിച്ച് കൂടി കൂടി വന്നുകൊണ്ടിരിക്കും. കാരണം നമുക്ക് കാണാമല്ലോ 1,000,000, 2,000,000, 10,000,000 സബ്സ്ക്രൈബേഴ്സുള്ള അവർക്കതിനനുസരിച്ച് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് എന്ന് വെച്ചാൽ ചാൻസ് ഉണ്ട്, അതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. ആരും നിരാശപ്പെടേണ്ട. നമ്മളെ കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ തിരിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഇതൊരു പുതിയ ഇൻഫർമേഷനാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പുതിയ ഇൻഫർമേഷൻ അല്ല, പഴയത് തന്നെ, പക്ഷേ ആർക്കും അറിഞ്ഞുകൂടാതെ ഒരുപാട് ആളുകൾ അറിയാനായിട്ട് കാത്തിരിക്കുന്ന ഒന്നുകൂടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ അറിയിച്ചതാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് എഴുതാൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അപ്പോൾ ആ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായല്ലോ. അപ്പോൾ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. കൂടാതെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതേ.